അരിയണ്ണനാണ്, പ്രണയ നാടകം തന്നെ ഇന്നും വിഷയം. അതായത് പ്രണയ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടകം തുടങ്ങിയിട്ട് മൂന്നാല് വർഷമായി എന്നാണ് ഈ പെണ്ണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അപ്പനും അമ്മയും പറയുന്നത് എന്താണെന്നോ, മൂന്നാല് വർഷമൊന്നും ആയിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അപ്പനും അമ്മയും പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതായത് ഇവർക്ക് ഈ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇവർ വ്യൂസ് കിട്ടുന്ന വഴിയാണ് ഇവരാലോചിച്ചത്. ഇവരെ ചാനലിൽ ഞാൻ ഒരുപാട് കണ്ടു. ആ ചാനൽ കണ്ടപ്പോൾ ഇവർക്ക് ഏത് പിന്നെ ടോപ്പിക്കിനാണ് വ്യൂസ് വന്നത്, അതേ ടോപ്പിക്കാണ് പിന്നെയും പിന്നെയും കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് അവരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവർ കൂടുതലായിട്ട് ഇവരുടെ ഫാമിലിയെ പറ്റിയുള്ള നെഗറ്റീവ് മാത്രം പറഞ്ഞിട്ടാണ് ഇവർ കൂടുതൽ വ്യൂസിനെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഫാമിലിയെ പറ്റി നെഗറ്റീവ് കുറയുക, ചേട്ടന് ജോലിയില്ല, ചേട്ടന് ഇതാണ്, ചേട്ടൻ പൊളിഞ്ഞു, അതുപോലെ തന്നെ ഞങ്ങൾ പൊളിഞ്ഞു, നമ്മൾ കുത്തുപാളയെടുത്തു, നമ്മൾക്ക് പൈസയില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ഒരു ഫാമിലി കാര്യമാണ്, ഇതൊക്കെ ആരൊക്കെ അറിയണം നിന്നുണ്ടെങ്കിലല്ലേ അറിയിക്കുന്നു. കാരണം ഈ നെഗറ്റീവ് മാത്രം എന്തിനാണ് പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് ഒരു ഇതിന് സ്വസ്ഥതയില്ലാത്തത് വീട്ടിലെ സാമ്പത്തിക പ്രശ്നമാണെന്ന്, ഇത് അക്ഷയിനെ പോലും വിളിച്ചു പറഞ്ഞിനി എന്ന്. അപ്പോൾ അതെന്തൊരു മാജിക്കാണ്, ഏതെങ്കിലും ഒരു കുട്ടി വീട്ടിലെ സാമ്പത്തിക പ്രശ്നത്തിനെ പറ്റിയിട്ട് കെട്ടാൻ പോകുന്ന ചെറുക്കനോട് പറയോ? അല്ല, ഈ വീട്ടിൽ അത്ര വലിയൊരു സാമ്പത്തിക ഞെരുക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇച്ചിരിയൊക്കെ പൈസയുള്ള ടീമാണിവർ. പിന്നെ ഈ കുട്ടിക്ക് എന്താണ് പ്രശ്നം? ഇതിലും സാമ്പത്തികമില്ലാത്ത എത്രയോ കുട്ടികൾ, അതായത് കല്യാണം കഴിക്കുന്നില്ലേ, അരിയണ്ണനെന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം എന്താ വെച്ചാൽ കല്യാണം കഴിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പേ ഒരു മൊയ്നൂസ് ബ്ലോഗിനൊരു കോള് വന്നു, എൻ്റെ കല്യാണമാണ് നാളെ, ഒരു തരി പൊന്ന് വേണ്ടായിരിക്കേ, ഒന്ന് ഒരു വാഹനം അറേഞ്ച് ചെയ്ത് തരുമോ ചോദിച്ചിട്ട് ആ കുട്ടിക്ക് പൊന്ന് കിട്ടി, അതിന് വാഹനം രണ്ട് വാഹനം അറേഞ്ച് ചെയ്ത് കൊടുത്തതെന്ന്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ കുട്ടി എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുക? ഈ കുട്ടിക്ക് പൈസ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണെന്ന്, ഈ 20 വയസ്സായ കുട്ടി പൈസയുടെ കാര്യം ഇപ്പോഴേ ചിന്തിച്ചിരിക്കുന്നത്. അതും നല്ല രണ്ട് ചാനലുകൾ ഓടുന്നുണ്ട്, നല്ല വ്യൂസിലോടുന്ന രണ്ട് ചാനലുകൾ. ഈ വ്യൂസൊക്കെ, ഈ ഇത്രയും വ്യൂസ് ഉണ്ടെങ്കിൽ എത്ര പൈസ കിട്ടുമെന്ന് അരിയണ്ണൻ അറിയാം. അരിയണ്ണൻ അരിയാഹാരം മാത്രമാണ് കഴിക്കാറ്. നിങ്ങൾ നാട്ടുകാരെത്തിച്ചും പറ്റിച്ചോ? പക്ഷേ ഇതിൻ്റെ അകത്ത് അരിയാഹാരം കഴിക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളെ വീഡിയോ കാണുന്നതിൽ. നിങ്ങളെ ചളിവാരി അറിയലുകൊണ്ട് എല്ലാവർക്കും ഗുണമുണ്ടായി. കാരണം എല്ലാ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബറും വ്യൂസൊക്കെ കൂടി. അരിയണ്ണന് മാത്രം കിട്ടിയിട്ടില്ല. ഇനി അരിയണ്ണൻ എന്തെങ്കിലും കൂടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അരിയണ്ണൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. നന്ദി, നമസ്കാരം.